ഞാൻ ലണ്ടനിൽ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങളെ ഒരു ക്ലാസ്സിലെടുത്തപ്പോൾ ഒരു 12-13 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവൻ എന്നോട് ചോദിച്ചു, വളരെ ആത്മാർത്ഥതയോടെ ചോദിച്ച നല്ലൊരു ചെറുക്കനാണ്, അവനോട് ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? മോശയാണ് ന്യായപ്രമാണം തന്നത്, യേശു ന്യായപ്രമാണം തന്നില്ലല്ലോ, അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? അവൻ്റെ ചോദ്യമൊന്നുമല്ല, ഇതൊക്കെ നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങളെ മറ്റു മതസ്ഥരായ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെ, 12 വയസ്സുള്ള ചെറുക്കൻ ഈ ചോദ്യം ഒന്നും ചോദിക്കത്തക്ക രീതിയിലോ, അതൊന്നുമില്ല, അത് അവൻ്റെ മനസ്സിലുള്ളതല്ല. അവനോട് അവൻ്റെ കൂടെ പഠിക്കുന്ന അക്രൈസ്തവരായ ആളുകൾ അവരുടെ മതം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ വിശ്വസിക്കുന്ന എന്നറിയത്തില്ല, പക്ഷെ അവരുടെ പിള്ളേരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുക, നീ ക്രിസ്ത്യാനിയോട് ചോദിക്കണം, അവനെ വലയ്ക്കണം, നമ്മളെ വലയ്ക്കാൻ വേണ്ടി, സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആ മതക്കാർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചതാ, മോശയല്ലേ ലോ ഗിവർ, നിയമം തന്നത് മോശയല്ലേ? യേശു നിയമം തന്നില്ലല്ലോ, അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? എന്തോ പറയുന്ന ഈ ചെറുക്കനോട്. ഏതാണെങ്കിലും അന്നേരം ദൈവം എൻ്റെ മനസ്സിൽ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞേ, മോശ നിയമദാതാവല്ല, മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. അപ്പോൾ അവൻ ചോദിച്ചു, ഏ, ഇതുവരെ കേട്ടിട്ടുള്ളത് അങ്ങനല്ലല്ലോ, മോശയാണ് ലോ ഗിവർ എന്നാണല്ലോ. ഞാൻ പറഞ്ഞു, അല്ല, മോശ ന്യായപ്രമാണം കൊണ്ടു തന്നേ ഉള്ളൂ. ഹി വാസ് നോട്ട് ദ ലോ ഗിവർ, ഹി വാസ് കാരിയിങ് ദ ലോ. ലോ ഗിവർ ദൈവമാണ്, നിയമദാതാവ് ദൈവമാണ്. അതുകൊണ്ട് മോശയോട് ചോദിക്കുമ്പോൾ മോശ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നെന്നാണ്. കാര്യം അവൻ്റെ വാക്കല്ല, ആരുടെ വാക്കാ? യഹോവയുടെ വാക്കുകൾ. അതുകൊണ്ടാണ് നിയമം തരാൻ ദൈവത്തിനെ പറ്റൂ. അങ്ങനെ ദൈവം കൊടുത്ത നിയമത്തെ മോശ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുതന്നെന്നുള്ളതേ ഉള്ളൂ. മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. എന്നാൽ യേശു, അവൻ ദൈവമാണ്. കാരണം എന്താ? അവൻ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. പ്രവാചകന്മാരും മോശയും എല്ലാവരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ? ഹീസ് ലോർഡ്, അവൻ ദൈവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെയാണ്, നിയമദാതാവായ ദൈവമാണ് യേശു കർത്താവ്. ആ യേശു കർത്താവാണ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുവാനുള്ള അവകാശം യഥാർത്ഥത്തിലുള്ളത് യേശുവിനാണ്.